ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. ഒക്ടോബർ 15 ഞായറാഴ്ച ലോക വെളുത്തുപടി ദിനാചരണത്തോടനുബന്ധിച്ച് താനൂർ നഗരസഭയുടെയും വള്ളിക്കാപ്പറ്റ കേരള അന്ധവിദ്യാലയത്തിന്റെയും ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2023 ഒക്ടോബർ 15 ഞായറാഴ്ച ലോക വെളുത്തുപടി ദിനമാണ്. ഇത്തവണത്തെ ലോക വെളുത്തുപടിയുടെ പ്രത്യേകത തവണത്തെ ജില്ലാ പരിപാടി നടക്കുന്നത് താനൂർ നഗരസഭാ പരിധിയിൽ വെച്ചിട്ടാണ്. മംഗളയിലുള്ള കേരള സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ് വള്ളിക്കാപ്പറ്റയിലുള്ള സ്കൂളും താനൂർ നഗരസഭയും സംയുക്തമായിട്ടാണ് തവണത്തെ ജില്ലാ പരിപാടി ആഘോഷ പരിപാടികൾ നടത്തപ്പെടുന്നത്. നമുക്കറിയാം, കാഴ്ച വലിയ ഒരു പ്രധാന സംഗതിയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കാഴ്ച എന്നത് കാഴ്ചയിലെ ബാക്കി എല്ലാവിധ പരിമിതികളും നമുക്ക് പരിഹരിക്കാൻ കഴിയും, അതിൻ്റേതായ ന്യൂനതകൾ പരിഹരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. പക്ഷേ കാഴ്ച വെല്ലുവിളി നേരിടുന്നവരുടെ പ്രയാസങ്ങൾ എന്ന് പറയുന്നത് അതവരുടെ സുരക്ഷിതത്വത്തിൻ്റെ പ്രശ്നമാണ്, അതവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമാണ്. അങ്ങനെ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നതാണ് കാഴ്ച പരിമിതികളുടെ ലോകം. അപ്പോൾ 1981 യു എൻ ഒ വികലാംഗരുടെ അന്താരാഷ്ട്ര വർഷമായി ആചരിക്കാൻ തീരുമാനിക്കുന്നതോടനുബന്ധിച്ച് യുനെസ്കോയുടെ ആഹ്വാനപ്രകാരം പാരീസിൽ ചേർന്ന ലോക അന്ധക്ഷേമ സഭയുടെ തീരുമാനപ്രകാരമാണ് ലോകമെമ്പും വർഷാവർഷം ഒക്ടോബർ 15 വൈറ്റ് കെയിൻ ദിനമായി ആചരിക്കപ്പെടുന്നത്. അപ്പോൾ അതെല്ലാ വർഷവും വളരെ വ്യത്യസ്തമായ പ്രോഗ്രാമുകളിലൂടെ നടക്കാറുണ്ട് എന്നുള്ളതും അതിത്തവണ അത് നടത്താൻ നമുക്ക് ഭാഗ്യം ലഭിച്ചിട്ടുള്ളത് നമ്മുടെ താനൂരിനാണ് എന്നുള്ളത് താനൂരിൻ്റെ ഉത്തരവാദിത്വം ഒന്നുകൂടി ബലപ്പെടുത്തുകയാണ്. കാഴ്ച വെല്ലുവിളി നേരിടുന്നവരുടെ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ അവരുടെ പരിമിതികൾ തുടങ്ങിയവയിലേക്ക് പൊതുജനത്തിൻ്റെ ശ്രദ്ധ ക്ഷണിക്കുക എന്നുള്ളതാണ് ഈ പരിപാടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് നമുക്കറിയാം, അവർക്ക് ധാരാളം ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ വിവിധ ആനുകൂല്യങ്ങളായിട്ട് ലോക്കൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ സർക്കാരുകളൊക്കെ തന്നെ വലിയ തോതിലുള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് നടത്തപ്പെടുന്നുണ്ട്. പക്ഷേ അതൊക്കെ അതിൻ്റേതായ പൂർണ്ണമായ തോതിൽ എത്തപ്പെടുന്നുണ്ടോ, അതിൻ്റെ ഒരു ഗുണങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നഗരസഭ കാഴ്ച പരിമിതർക്കായി ബ്രെയിനിൽ ഈ കമ്പ്യൂട്ടർ നമ്മൾ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു. ഭിന്നശേഷിക്കാർക്കായിട്ട് വ്യത്യസ്ത പദ്ധതികളൊക്കെ നമ്മൾ നടപ്പിലാക്കുമെങ്കിലും കാഴ്ച പരിമിതം എന്ന് പറയുന്നത് ആളുകളെ, നമ്മളിപ്പോൾ ഒരു കാഴ്ച പരിമിതം പൊതുവെ പോകുമ്പോൾ തന്നെ അയാൾ സാമ്പത്തികമായി ഭദ്രത ഉള്ള ആളാണെങ്കിൽ പോലും ആളുകളുടെ കാഴ്ചപ്പാടിൽ വേറൊരു രീതിയിലാണ് അവരെ കാണുന്നത് പോലും. അപ്പോൾ ആ ഒരു തരത്തിലേക്കുള്ള ഒരു കാഴ്ചപ്പാടിൽ മനോഭാവത്തിലൊക്കെ നമുക്ക് മാറ്റം വരേണ്ടതുണ്ട്. അപ്പോൾ ഇത്ര നിരന്തരമായ പ്രവർത്തനങ്ങൾ നടത്തിയാൽ മാത്രമേ നമുക്കതിലൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയൂ എന്നുള്ളതാണ്. അപ്പോൾ ഇത്തവണ താനൂരിൽ വെച്ച് നടക്കുന്ന പരിപാടികളിൽ വലിയ തോതിൽ പരിപാടികൾ നമ്മൾ നടത്താൻ ഉദ്ദേശിച്ചിരുന്നു. ഒരു വൈകിട്ട് ഒരു 5 മണി മുതൽ ഒരു വൈറ്റ് കെയിൻ റാലി എല്ലാവരും നഗരസഭ ഉൾപ്പെടെയുള്ള കൗൺസിലർമാർ, അതുപോലെ തന്നെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന്, അതുപോലെ ബാങ്കിൻ്റെ സ്കൂളിൻ്റെ ഭാഗത്ത് നിന്ന് പൊതു രാഷ്ട്രീയ നമ്മളിതുമായി ബന്ധപ്പെട്ട് ഒരു സ്വാഗത സംഘം കഴിഞ്ഞ മാസം വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ മാസം 23 ഒരു സ്വാഗത സംഘം വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നു. വിവിധ കക്ഷി രാഷ്ട്രീയ നേതാക്കൾ, വ്യാപാരി സുഹൃത്തുക്കൾ, യുവജന വിഭാഗങ്ങൾ, അങ്ങനെ എല്ലാവരും ചേർത്ത് വിളിച്ചായിരുന്നു. അതിൽ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ അങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ അന്നത്തെ ദിവസം നമ്മൾ കണ്ടുകെട്ടി ഒരു 100 മീറ്റർ നടക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രയാസം, അത് എന്താണ് നമ്മൾ അനുഭവിപ്പിക്കുന്നത് എന്നുള്ളത് ബോധ്യപ്പെടുക, അനുഭവം വ്യക്തമാക്കുക എന്നുള്ള രീതിയിലേക്ക് കണ്ടുകെട്ടിയുള്ളൊരു 100 മീറ്റർ നടത്താൻ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നു. ശേഷം നമ്മൾ താനൂരിലെ ജംഗ്ഷനിലെ പരപ്പനങ്ങാടി റൂട്ടിൽ നമ്മൾ ഒരു പൊതുസമ്മേളനം നടത്തുന്നുണ്ട്. അതിനുശേഷം അവരുടെ ഒരു കലാപരിപാടികൾ, അതോടൊപ്പം തന്നെ അവരുടെ കാഴ്ച പരിമിതരുടെ ഫിറോസ് ബാബു നയിക്കുന്ന, തിരൂരിലെ പ്രശസ്ത ഗായകൻ ഫിറോസ് ബാബു നയിക്കുന്ന ഒരു ഗാനമേള അതിനോടനുബന്ധിച്ച് നടത്താനൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം പരിപാടികൾ എന്ന് പറയുന്നത് നമുക്കിതൊരു ആഘോഷ പരിപാടി ആഘോഷമാക്കി മാറ്റി പൊതുജനങ്ങളുടെ ശ്രദ്ധ ഇത്തരത്തിലേക്ക് എത്തിക്കുകയും അവരോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയുമാണ് ഇതിൻ്റെ ഒരു സന്ദേശം എന്നുള്ളത്. ഇപ്പോൾ താനൂരിൽ വെച്ച് നടത്തുന്ന പരിപാടിയിൽ ഇപ്പോൾ എനിക്കറിയാം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളൊക്കെ നല്ല പങ്കാളി തുറക്കുന്നു. അതിലേറെ സന്തോഷം തന്നൊരു കാര്യം വ്യാപാരി സുഹൃത്തുക്കൾ ഇത് പറഞ്ഞ സമയത്ത് തന്നെ ഇതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും അതോടൊപ്പം സഹകരിക്കാനൊക്കെ ഉണ്ട്. അവരുടെ യൂത്ത് നിന്നൊക്കെ നമ്മളോട് സഹകരിക്കാനും നീട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അന്നത്തെ ഭക്ഷണ കാര്യങ്ങളിൽ, അതുപോലെ അവർക്ക് ഇന്ന് ചായ നൽകുന്നതിൽ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഇത്തരം ആളുകളുടെ പങ്കാളിത്തവും സഹായമൊക്കെ പൂർണ്ണമായ തോതിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മറ്റു കാര്യങ്ങളൊക്കെ ഇതുമായ പ്രചാരണ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തേണ്ടതുണ്ട്. എല്ലാം സമൂഹത്തിൻ്റെ നാനാതുറകളിലുള്ള ആളുകളുള്ള സഹായം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഓർക്കസ്ട്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ റോട്ടറി ക്ലബിൻ്റെ, അങ്ങനെ വ്യത്യസ്ത ഇപ്പോൾ ഒരു താനൂരിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയാണ് അവർക്ക് വൈകിട്ട് ചായ കൊടുക്കുക എന്നുള്ള രീതി പോലും ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ ഇത് വരികയാണ്. മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയാണ് അത് ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ താനൂർ മുനിസിപ്പൽ കമ്മിറ്റി
അപ്പം അങ്ങനെയുള്ള സംഗതികൾ, ഇപ്പോൾ രാഷ്ട്രീയക്കാരുടെ പങ്കാളിത്തം വരുന്നു, വ്യാപാരികളുടെ പങ്കാളിത്തം വരുന്നു, യുവജനങ്ങളുടെ പങ്കാളിത്തം വരുന്നു, സോഷ്യൽ കമ്മിറ്റഡായ ക്ലബുകളുടെയൊക്കെ പങ്കാളിത്തം വരുന്നു എന്ന് പറയുമ്പോൾ ഇതിന് അത്രയേറെ പ്രാധാന്യമുണ്ടെന്നും ഇത് എത്രത്തോളം വർണ്ണശബളമാക്കി നടത്തണം എന്നുള്ള താല്പര്യം കൊണ്ടാണ്. അതുകൊണ്ട് ഈ സന്ദേശം എല്ലാവരിലേക്കും എത്തുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളുമായി. അതേപോലെ തന്നെ വലിയ ഒരു സംഗതി പറയുന്നത്, നമുക്കിതിനൊരു സ്റ്റേജ് അതുപോലെ ഗാനമേളയുടെ ഓർക്കസ്ട്ര സംഗതികളൊക്കെ അതിൽ ഒരുക്കേണ്ടതുണ്ട്. അപ്പം അതിന് ലൈറ്റ് ആൻഡ് സൗണ്ട്സിൻ്റെ സഹായം നമ്മൾ തേടിയിട്ടുണ്ട്. താനൂരിലെ മൊത്തം കൂട്ടായ്മ, അവരുടെ സംസ്ഥാന സമ്മേളനമൊക്കെ നടക്കുന്ന ഭാഗമായിട്ട് വലിയ പ്രതിസന്ധി പ്രയാസമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു പരിധിവരെ അവരുടെ ഭാഗത്ത് നല്ലൊരു സഹായം ഉണ്ടാകുമെന്നുള്ള ഏകദേശം ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു സംയുക്തമായ രീതിയിൽ താനൂരിലൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് എല്ലാവർക്കും കഴിയുമെന്നുള്ളതാണ് ഈ ഒരു സന്ദേശം. സമൂഹത്തിലെ പ്രയാസം അനുഭവിക്കുന്നവരെ, ദുരിതം അനുഭവിക്കുന്നവരുടെ സംഗതികളിലേക്ക് അവർക്കൊരു കൈത്താങ്ങുകയും അവരോടൊപ്പം ചേരുകയും ചെയ്യുക എന്നുള്ള ഒരു വലിയ ദൗത്യത്തിന് ഇവിടെ തുടക്കം കൊടുക്കപ്പെടുകയാണ്. കേരള അന്തർവിദ്യാലയത്തിലെ പ്രധാന അധ്യാപകനാണ് അബ്ദുൽ കരീം. നേരത്തെ ചെയർമാൻ പറഞ്ഞതുപോലെ 1995 മുതൽ കേരള അന്തർവിദ്യാലയത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ട് ഈ ദിനാചരണം വിപുലമായി നടത്തിവരികയാണ്. ആ പ്രദേശത്തുള്ള ജനങ്ങളെയും തദ്ദേശ പ്രതിനിധികളെയും ഉദ്യോഗസ്ഥരെയും മറ്റും ബോധവൽക്കരിക്കുകയും ഈ കാഴ്ച വൈകല്യങ്ങളുടെ പ്രശ്നങ്ങളും അവർ നേരിടുന്ന പ്രയാസങ്ങളും മനസ്സിലാക്കി അവരുടെ ഉന്നമനത്തിന് വേണ്ടിയും അവരുടെ സമൂഹത്തെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കൂടുതൽ ജനപങ്കാളിത്തം ഉറപ്പുവരുത്തി പുതിയ പദ്ധതികളും കർമ്മ പദ്ധതികളും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുക എന്നാണ് ഇതിൻ്റെ ഉദ്ദേശം. നമ്മൾ കാഴ്ച വൈകല്യമുള്ളവരെ കാണുമ്പോൾ അയ്യോ പാപം എന്ന് പറയാതെ അവർക്കുള്ള വഴികൾ തുറന്നു കൊടുക്കുക. ധാരാളം അവസരങ്ങളും സാധ്യതകളും ഉള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ആ അവസരങ്ങളിലൊക്കെ അവരെത്തിപ്പിടിക്കുക, എത്തിപ്പിടിക്കാൻ നമുക്ക് പ്രേരണ നൽകുക, അതിനെ പ്രോത്സാഹിപ്പിക്കുക, അതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തുക എന്നതാണ് ഈ ദിനാചരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അപ്പോൾ അത് ഈ വർഷം ഞങ്ങൾ താനൂരിൽ വെച്ചാണ് ആഘോഷിക്കുന്നത്. താനൂർ നഗരസഭയുടെ ഞായറാഴ്ച ആയതുകൊണ്ടാണ് പരിപാടി കുറച്ച് ചുരുങ്ങിയത്. അല്ലെങ്കിൽ വൺ ഡേ ചില സ്ഥലങ്ങളിലൊക്കെ താല്പര്യപ്രകാരം രണ്ട് ദിവസത്തെ പരിപാടികൾ ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. നല്ല എക്സിബിഷനും സെമിനാറും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അപ്പോൾ ഇത്തവണ ഞങ്ങളിവിടെ വന്നപ്പോൾ തന്നെ ഞങ്ങളെ നഗരസഭ സ്വാഗതം ചെയ്യുകയും ആ പ്രവർത്തനം വളരെ ഹൃദ്യമായി ഏറ്റെടുക്കുകയും അതിനുള്ള എല്ലാ പിന്തുണയും അവർ ഞങ്ങൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പരിപാടി വിജയിപ്പിക്കാൻ എല്ലാ ജനങ്ങളുടെയും അകം കഴിഞ്ഞ പിന്തുണയും പത്രപ്രതിനിധികളെ സഹായ സഹകരണങ്ങളും ഇത് പ്രതീക്ഷിക്കുന്നു. ഈ ലോക വെളുത്ത വടി ദിനാചരണത്തിന്റെ ഭാഗമായി കൊണ്ട് നമ്മൾ താനൂർ നഗരസഭ ഇതിന്റെ ജില്ലാതല പരിപാടി ഏറ്റെടുത്തിരിക്കുകയാണ്. ഇത് വിജയിപ്പിക്കേണ്ടത് നമ്മള് താനൂർക്കാരുടെ ഒരു ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ ഇവിടെ ചെയർമാനും മറ്റധ്യാപകരും ഒക്കെ സൂചിപ്പിച്ചതുപോലെ ഇത് നല്ല രീതിയിൽ നടപ്പാക്കാൻ എല്ലാ ജനങ്ങളുടെയും അകമയുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. നമുക്കറിയാം, നമുക്കെല്ലാം ഉണ്ടായിട്ടും കണ്ടില്ലെങ്കിൽ അതിന്റെ എന്തൊക്കെയാണ് അതിന്റെ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് മറ്റുള്ളവർക്ക് കൂടി കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ദിനാചരണം ഇവിടെ ആചരിക്കപ്പെടുന്നത്. അതിന് എല്ലാവിധ പിന്തുണയും സഹായവും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കാം. ഞായറാഴ്ച വൈകുന്നേരം 4:30 നഗരസഭാ ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിക്കുന്ന റാലി ചെയർമാൻ പി പി ശംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. സമൂഹത്തിലെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ കണ്ണുകെട്ടി റാലിയിൽ അണിനിരക്കും. 5 മണിക്ക് താനൂർ ജംഗ്ഷനിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ പൊതുസമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഫിറോസ് ബാബു തിരൂർ ഉദ്ഘാടനം ചെയ്യുന്ന ഗാനമേളയും അരങ്ങേറുമെന്ന് സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ താനൂർ നഗരസഭാ ചെയർമാൻ പി പി ശംസുദ്ദീൻ, വൈസ് ചെയർപേഴ്സൺ സി കെ സുബൈദ, വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ എം ജയപ്രകാശ്, വള്ളിക്കാപ്പറ്റ കേരള അന്തർവിദ്യാലയം പ്രധാന അധ്യാപകൻ പി അബ്ദുൽ കരീം, എം പി സി ഇസ്മായിൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, 20 TV. മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, തിരൂർ, ഗോൾഡ്, ഡയമണ്ട്സ്, സിൽവർ ആൻഡ് വാച്ചസ്, സെലിബ്രേറ്റിംഗ് 50 ഇയേഴ്സ്.